പ്രസിഡന്റ് സംവിധായകൻ കെ എസ് സേതുമാധവൻ അന്തരിച്ചെന്നുള്ള വാർത്ത അല്പസമയം മുമ്പാണ്. പക്ഷെ പുലർവിളി തുടങ്ങുന്ന സമയത്ത് വന്നിരുന്നില്ല, അതിനുശേഷമാണ് വന്നത്. ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം. കമലഹാസൻ ബാലതാരമായി അഭിനയിച്ച കണ്ണും കരളും, അതാണ് അദ്ദേഹത്തിന്റെ ആദ്യ മലയാള സിനിമ. മലയാളത്തിലെ ഏറ്റവും അധികം സാഹിത്യകൃതികൾ സിനിമയാക്കിയ സംവിധായകനാണ് സേതുമാധവൻ. ഓർത്ത് വരുമ്പോൾ ഒട്ടേറെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 5 ദശകത്തിലേറെ അദ്ദേഹം സിനിമയ്ക്ക് ഒപ്പമായിരുന്നു. പുസ്തകങ്ങളെയൊക്കെ കൂട്ടുകാരാക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെയുള്ള സിനിമകൾ, കൂടുതൽ സാഹിത്യകൃതികൾ സിനിമകളാക്കാൻ സാധിച്ചത് എന്ന് നമുക്ക്. ചെന്നൈയിൽ നിന്ന് സമീർ പി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തീർച്ചയായും അദ്ദേഹം കുറച്ചു കാലമായി വിശ്രമ ജീവിതത്തിലുമായിരുന്നു. പെട്ടെന്ന് അന്ത്യം സംഭവിച്ചത് എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെയാണ് മരണം ഉണ്ടായത്. ഉറക്കത്തിനിടെ ആണ് മരണം ഉണ്ടായത്. രാവിലെ ആണ് അദ്ദേഹം മരണ വിവരം പുറത്തറിയുന്നത്. അദ്ദേഹവും ഭാര്യയും ചെന്നൈയിലെ ലോട്ടസ് നഗറിലെ വീട്ടിൽ ആയിരുന്നു താമസം. മലയാള സിനിമയെ സാഹിത്യത്തോട് അടുത്തു നിർത്തിയ സംവിധായക അതുല്യ പ്രതിഭ ആണ് നഷ്ടമായിരിക്കുന്നത്. 1930 ജനിച്ച് മദ്രാസിലേക്ക് പഠനത്തിന് വേണ്ടി എത്തുകയും തുടർന്ന് സിനിമയിൽ എത്തുകയുമായിരുന്നു. പാലക്കാട് സുബ്രഹ്മണ്യ ലക്ഷ്മി ദമ്പതികളുടെ മകനായിട്ട് 1931 ജനിച്ചത്. പാലക്കാടും ആർക്കോട്ടുമായി ആയിരുന്നു ബാല്യകാലം. തുടർന്ന് വിക്ടോറിയ കോളേജിലെ പഠനശേഷമാണ് മദ്രാസിലേക്ക് എത്തുന്നത്.